ഇത്രയും വാശി. സന്തോഷമുള്ള ദിവസമായിട്ട് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ കൂടി പരിഗണിക്കുന്നതല്ലേ നല്ലത്? വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അവനിങ്ങനെ ദേഷ്യപ്പെട്ടതിൽ വിഷമിക്കണ്ട മോളെ, അവന്റെ സങ്കടം എനിക്കേ അറിയൂ. എന്ത് സങ്കടം അച്ഛമ്മേ? മുൻപ് എന്റെ വീട്ടുകാരെ വിളിച്ചുന്ന് പറഞ്ഞപ്പോ പുറത്തുനിന്ന് ആരും വേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു, ഇപ്പതാ ഇതും. അവന്റെ ദേഷ്യം നിന്റെ വീട്ടുകാരോടോ കേക്കിനോടോ ഒന്നും അല്ല മോളെ. പിന്നെ ഇവിടുത്തെ പല ശീലങ്ങളും അറിഞ്ഞിട്ടും അറിയില്ല എന്നടിച്ച് പെരുമാറുന്നവരോടാ. നല്ലൊരു ദിവസമായിട്ട് ആരോടും പിണക്കവും വാശിയും വേണ്ട കണ്ണ. എന്റെ പിറന്നാളിന് എന്ത് വേണം എന്ത് വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കില്ലേ? അതൊക്കെ ഉണ്ട്, പക്ഷേ നിന്റെ മനസ്സിലെ വിഷമം കൊണ്ടായി ദേഷ്യമെന്ന് അച്ഛമ്മയ്ക്കറിയാം. ചെറുപ്പം മുതലേ നിന്റെ എല്ലാ പിറന്നാളിനും നിന്റെ ഒപ്പം സിദ്ധു ഉണ്ടായിരുന്നു. കേക്കും വാങ്ങി അവൻ വരുന്നതോടെ ആയിരുന്നു ഇവിടുത്തെ ആഘോഷങ്ങളുടെ തുടക്കം. ഇത്തവണ അതില്ല, അതാ നിനക്ക് ഇത്ര വിഷമെന്ന് എനിക്കറിയാം. എനിക്ക് വിഷമാണെന്ന് ആരാ അച്ഛമ്മയോട് പറഞ്ഞത്? എന്നും ഒരു കൂടപ്പിറപ്പിനെ പോലെ ഒപ്പം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചവന്റെ ചതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ദേഷ്യമുള്ളൂ എനിക്ക്. ഇന്നത്തെ ഓരോ നിമിഷവും എന്നെ ഓർമ്മിപ്പിക്കുന്നത് അവൻ എന്നോടും ഈ കുടുംബത്തോടും കാട്ടിയ വഞ്ചനയെക്കുറിച്ച്. ഒരിക്കലും അവന് മാപ്പ് കൊടുക്കില്ലെന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. ഒരുപാട് മിസ് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്ന പതിവ് പോലെ കേക്കും കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നേ. ബർത്ത്ഡേ വിഷസ്. എന്നോട് ഒന്നും പറയാനില്ലേ? ജീവിയുടെ പിറന്നാളായിട്ട് ഇവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് സിദ്ധു. പ്രശ്നം ഉണ്ടാക്കാനല്ല, എല്ലാം പറഞ്ഞു തീർക്കാനാ സിദ്ധാർത്ഥ് വന്നിരിക്കുന്നത്. ഒരു കേക്ക് വാങ്ങി ഒന്ന് പിറന്നാൾ ആശംസ പറഞ്ഞാലൊന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരില്ല. ഈ കുടുംബത്തിൽ നേരിട്ട അപമാനത്തിന് പകരമായി സിദ്ധു എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയേ പറ്റൂ. വേണ്ടാന്ന് ആരും പറഞ്ഞില്ല, പക്ഷെ അതിനാദ്യം വേണ്ടത് ഇവര് തമ്മിലുള്ള പിണക്കം തീരുക. ഇന്നത്തെ ദിവസം സിദ്ധാർത്ഥ് ഒപ്പം ഇല്ലാത്തതിൽ എത്രത്തോളം വിഷമം കണ്ണീട്ടനുണ്ടെന്ന് ഇവിടെ എല്ലാവരും കണ്ടതല്ലേ. ശരിയാ മോള് പറഞ്ഞത്. നിന്റെ സങ്കടം എനിക്കറിയാടാ, അതല്ലേ ഞാൻ വന്നത്. നീ വിളിച്ചാലേ ഞാൻ അകത്തേക്ക് വരൂ. വിളിക്കില്ലടാ.
കൈ പിടിച്ച് അകത്തേക്ക് കൂട്ട് കണ്ണേട്ട. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഏട്ടൻ ആ കൈ പിടിക്കില്ല. നിന്റെ കാര്യത്തിൽ എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. പക്ഷേ ജീവയുടെ സൗഹൃദം എനിക്ക് വേണം. ഇത്രയൊക്കെ ആയിട്ടും ഏട്ടൻ എന്നെക്കാൾ വില സൗഹൃദത്തിന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇവള് പറഞ്ഞ നീ കേട്ടല്ലോ, ഇവളുടെ കാര്യത്തിൽ നിന്റെ തീരുമാനത്തിന് മാറ്റം എന്തെങ്കിലും ഉണ്ടോ? അത് വിട് ജീവ. ഇവൾ ജനിക്കുന്നതിന് മുൻപ് തുടങ്ങിയ സൗഹൃദമാണ് നമ്മുടേത്. മറ്റെന്തിനേക്കാളും അധികം നമ്മുടെ സൗഹൃദത്തിന് വില മതിക്കുന്നോണ്ടാ ഞാൻ ഈ ദിവസം നിന്നെ തേടി വന്നത്. സുഹൃത് ബന്ധത്തെക്കാൾ എനിക്ക് വലുത് രക്തബന്ധമാ. സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലല്ലേ രക്തബന്ധത്തിന് വില ഇവന് മനസ്സിലാവും. ഇളയമ്മ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കരുത്. പ്രശ്നങ്ങളല്ലേ ഇവർ തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ. ഇളയമ്മ പറഞ്ഞാൽ എന്താ തെറ്റ്? ബന്ധങ്ങളുടെ വില നിനക്കൊരിക്കലും മനസ്സിലാവില്ല. അങ്ങനെ ഒരു ബന്ധം ഞാൻ നിനക്ക് ഉണ്ടാക്കി തന്നല്ലേ. അതിന്റെ വലിപ്പം മനസ്സിലാക്കാത്ത നീ അനിയത്തിയായി കാണേണ്ടവളെ ഭാര്യയാക്കാൻ ആഗ്രഹിച്ചില്ലേ? പറഞ്ഞു പറഞ്ഞു നീ എത്തുന്നത് ഈ വിഷയത്തിലേക്ക് തന്നെയാണെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിന്നൊരു പ്രയോജനമില്ല. അതിന് നിന്നെ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചോ? ഇല്ലല്ലോ. എന്റെ അനിയത്തിയുടെ കാര്യത്തിൽ ഈ കുടുംബത്തിന് അനുകൂലമായ ഒരു തീരുമാനം എടുത്തിട്ട് വാ. എന്നിട്ട് മതി നിന്റെ കേക്കും ആശംസകളും ഒക്കെ. ശരി, കാണാൻ ജീവ. എല്ലാം പറഞ്ഞു തീർത്ത് നിനക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കാനുള്ള അവസരമാ നീ നിന്റെ അമ്മയും ചേർന്ന് തട്ടിത്തെറിപ്പിച്ചത്. സിദ്ധു ഇനിയും വരും, എടത്തെ അമ്മ കണ്ടോ, വരാതെ എവിടെ പോവാൻ. ജോലിയും കൂലി ഇല്ലാതായപ്പോ ഈ കുടുംബത്തിന്റെ വില അവന് മനസ്സിലായി തുടങ്ങി. സിദ്ധാർത്ഥ് ഇവളെ വിവാഹം കഴിക്കരുതെന്നാ നിങ്ങളുടെ ഉദ്ദേശമെന്ന് എനിക്കറിയാം. പക്ഷെ ഇവൾക്കത് മനസ്സിലാവുന്നില്ലല്ലോ എന്നാ എന്റെ സങ്കടം. എന്താ എന്തിനാ ഇങ്ങനെ നിലവിളിച്ചത്? എന്താ പെട്ടെന്ന് പേടിച്ചപ്പോ? എന്തിനാ നീ പേടിച്ചത്? അത് പിന്നെ ഈ റൂം വൃത്തിയാക്കാൻ വേണ്ടി തുറന്നപ്പോ ഒരാള് കിടന്ന് പാട്ട് പാടുന്നു. ആദ്യം ആളെ മനസ്സിലായില്ല. മനസ്സിലായില്ലേ, മൂപ്പില നല്ല ഫിറ്റാ. അല്ല, ഇത് എപ്പോ ഇതിനകത്ത് കേറി വന്നു? നീ ഇയാളെ കണ്ട് പേടിച്ചല്ലേ കരഞ്ഞത്? ഇയാള് തന്നെ കേറി പിടിക്കുകയൊന്നും ചെയ്തില്ലല്ലോ. ഇല്ല മാഡം. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റി. അതിന്റെ പേര് ലോകമറിയുന്ന ഒരു കലാകാരനെ അപമാനിക്കരുത് ഇന്ദ്രെ. കലാകാരന്മാരാവുമ്പോ ചില്ലറ വീക്ക്നെസ്സുകളൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അനാവശ്യം പറയരുത്. കല കൊണ്ട് ജീവിക്കുന്നവനാ ഞാനും. എനിക്കെന്ത് വീക്ക്നെസ് ഇളയമ്മ കണ്ടുപിടിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്റെ മുത്തശ്ശനെ ഈ പരുവാക്കിയെന്ന് എനിക്കറിയാം. ഞാനോ? അതെ, കണ്ണേട്ടൻ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശന് മദ്യം കൊടുത്ത് സൽക്കരിക്കാറുണ്ട് അച്ഛമ്മ. അതിനുള്ള മരുന്ന് ഞാൻ ഒന്ന് കൊടുത്തോളാം. എന്തായാലും നിന്റെ മുത്തശ്ശൻ വിശ്രമിക്കട്ടെ. പറ്റില്ല, എന്താ ഇവിടെ നടന്നതെന്ന് എനിക്കറിയണം. പറയും മുത്തശ്ശ, എങ്ങനെ ഇവിടെ എത്തിയത്? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. എങ്ങനെയാ ഞാൻ ഇവിടെ എത്തിയത്? കണ്ടില്ലേ, അതുപോലും ഓർമ്മയില്ല. ഓട്ടോയിലാണോ കാറിലോ? ഏതെങ്കിലും പട്ടഷാപ്പിൽ കയറി നന്നായി മിനുങ്ങി കാണും. കിളിയടിച്ചു പോയി കലാക്ഷേത്രാണെന്ന് കരുതി ഈശ്വരമഠത്തിൽ കയറി കിടന്നതാ. അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നു. ഒക്കെ നമുക്ക് പിന്നെ ചോദിച്ചു മനസ്സിലാക്കാം. തൽക്കാലം ആശാൻ ഒന്ന് വിശ്രമിക്കട്ടെ. മുത്തശ്ശൻ വിശ്രമിക്കേണ്ടത് ഇവിടെയല്ല, ഞങ്ങളുടെ വീട്ടിലാ. വരും മുത്തശ്ശൻ. ഊണ് കഴിച്ചിട്ട് കൊണ്ടാക്കാം മോളെ. വേണ്ട അച്ഛമ്മ, വയറ് നിറഞ്ഞു.
ഈ സൽക്കാരത്തിന് നന്ദിയുണ്ട്. എന്നെ വീണ്ടും പറഞ്ഞു മോഹിപ്പിക്കാനാണോ? താങ്ക് ഗോഡ് നീ ഒന്ന് ഫോൺ എടുത്തല്ലോ. ഇനി ഒരിക്കലും എന്റെ ഫോൺ എടുക്കില്ലെന്ന് ഞാൻ കരുതിയത്. അങ്ങനെ നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്നാണ് കരുതിയതെങ്കിൽ തെറ്റി. പറഞ്ഞതിൽ നിന്നും ഒട്ടും പിന്നോട്ടില്ല ഞാൻ. നിനക്ക് തന്ന വാക്കിൽ നിന്നും ഞാനും പിന്നോട്ടില്ല ശ്രീകുട്ടി. കോടീശ്വരിയായ മറ്റൊരു പെൺകുട്ടിയെ കണ്ടപ്പോ അമ്മയ്ക്കും ശിവാനിക്കും തോന്നിയ ചേഞ്ച് ആയത്. ഞാൻ അതിന് കൂട്ടുനിൽക്കില്ല. കൂട്ടു നിൽക്കാമെന്ന് വിചാരിച്ചാലും രക്ഷയില്ല ശിവ. നിങ്ങളുടെ കല്യാണ പന്തലിൽ വന്ന് ബഹളം വെച്ചിട്ടായാലും ഞാൻ വിവാഹം തടയും. എന്നെ വിശ്വസിക്ക ശ്രീകുട്ടി, ആ കല്യാണം നടക്കില്ല. വിശ്വസിക്കാം, പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ അമ്മയേക്കാൾ കൂടുതൽ നിങ്ങളെ ചതിക്കുന്നത് നിങ്ങളുടെ അനിയത്തി ശിവാനിയാണ്. എന്നെ വിവാഹം കഴിക്കാതെ ജീവ നിങ്ങളെ ഈശ്വരമഠത്തിൽ നിന്ന് പുറത്താക്കിയാൽ ഈശ്വരമഠത്തിന്റെ മുഴുവൻ സ്വത്തുക്കൾക്കും അവകാശി ജീവയെ അവളും മാത്രമായിരിക്കും. കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് മുഴുവൻ സ്വത്തുക്കളും അവൾ സ്വന്തം പേരിലാക്കും, ശരിയല്ലേ? അതെ, അതാണ് അവളെ ലക്ഷ്യം. എനിക്കും അറിയാം. എന്തായാലും നിങ്ങൾക്കിപ്പോ വന്നിരിക്കുന്ന ആലോചനയിൽ നിന്ന് അത്രയും സ്വത്തൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ശരിയാ ശ്രീകുട്ടി, ഇവിടെ ഞാൻ തോറ്റുകൊടുക്കില്ല. നമ്മളെ കുഞ്ഞിനോട് എനിക്ക് നേടാനുള്ളത് ഒരു വലിയ സാമ്രാജ്യമാണ്. അമ്മേ ശിവാനി വരുന്നുണ്ട്. ഞാൻ അവരോട് എന്താ പറയുന്നത് നീ ഫോണിലൂടെ കേട്ടോ. ശരി. മോനെ ശിവ, ഞാൻ പറഞ്ഞ ചൈതന്യ മോൾക്ക് നിന്നോടെന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞു. അവളിപ്പോ വീണ്ടും വിളിക്കും. കൂട്ടുകാരുടെ മകളുമായി എന്റെ കല്യാണം നടത്തുന്നുള്ള അമ്മയുടെ മോഹം മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ശ്രീകുട്ടിയാ. ശിവ, വിഡിത്തം പറയല്ലേ. കാൽക്കാശന് ഗതിയില്ലാത്ത ശ്രീകുട്ടിയെക്കാളും നിനക്ക് എന്തുകൊണ്ട് ചേർന്നത് ലക്ഷ്മിയുടെ മകളുമായിട്ടുള്ള ബന്ധമാ? അമ്മയെ ഒന്നും പറയണ്ട. എന്റെ കുഞ്ഞ് ശ്രീകുട്ടിയുടെ വയറ്റിൽ വളരുന്ന കാര്യം നിഷേധിക്കാൻ എനിക്കാവില്ല. ഈശ്വരമഠത്തിന്റെ അനന്തരാവകാശിയാണ്. നിന്റെ ജീവിതത്തിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഇതുവരെ എന്റെ ജീവിതത്തിൽ നടന്നതല്ല നിങ്ങളൊക്കെ വിചാരിക്കും പോലായിരുന്നു. ഇനി അത് പറ്റില്ല. എന്റെ ഭാവി എന്താവണമെന്ന് തീരുമാനിക്കുന്നത് ഇനി ഞാനാ. വേറെ വിവാഹം കഴിക്കുക ഇനി എന്നെ നിർബന്ധിച്ച എനിക്ക് മറ്റൊരു അഫയർ ഉണ്ടെന്ന് അമ്മയുടെ കൂട്ടുകാരോട് പറയുക. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ അമ്മേ. ധൃതി പിടിച്ച ഏട്ടൻ ഒരു തീരുമാനം എടുക്കണ്ട, ഒന്നുകൂടെ ആലോചിക്ക. ഇക്കാര്യത്തിൽ എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. അവര് പോയി ശ്രീകുട്ടി. നിങ്ങളൊരു പുരുഷനാണെന്ന് തെളിയിച്ചു. ഈ ചൊടിയും ചുണയും എന്നും ഉണ്ടായാൽ മതി, ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. എനിക്കറിയാം ശ്രീകുട്ടി. ആരോ വന്നു, ഞാൻ പിന്നെ വിളിക്കാം. ശരി. പിടിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല. മുത്തശ്ശന് എന്തു പറ്റി? ഒന്നുമില്ല ശ്രീകുട്ടി, ഒരു ക്ഷീണം, ഒന്ന് കിടന്നാ മാറും. എനിക്കൊരു കുഴപ്പമില്ല മക്കളെ, എന്നെ പിടിക്കണ്ട. വിട്ട പറ്റില്ല, മുത്തശ്ശൻ ഇങ്ങോട്ട് വന്നേ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നോടോ? അതെ, മോൾ എന്തിനാ ഇന്ന് ഈശ്വരമഠത്തിൽ പോയത്? ഞാൻ
പോയില്ലല്ലോ. എന്നോട് നീ കള്ളം പറയണ്ട. ഞാൻ ഓട്ടോറിക്ഷയിലെ ഈശ്വരമഠത്തിലേക്ക് വരുമ്പോ നീ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. മുത്തശ്ശൻ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടത്. അല്ല, എന്റെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല മോളെ. മുത്തശ്ശൻ വന്നേ, കാണാത്തത് പലതും കണ്ടു എന്ന് തോന്നിക്കുന്ന ദിവസം എന്നെ വന്നേ. ഏ, അതല്ല മോളെ, ഞാൻ ആ ജ്യൂസ് കുടിക്കുന്നതിന് മുമ്പ് ഇവളെ കണ്ടത്. എനിക്ക് തെറ്റിയിട്ടില്ല. ആ ചിലപ്പോ ഇവളും ആ ജ്യൂസ് കുടിച്ച് കാണും. അതായിരിക്കും ഈശ്വരമഠത്തിൽ പോയ കാര്യം ഇവൾ മറന്നുപോയത്. ആ അല്ലേ മോളെ. ഒന്നുമില്ല, നീ ഇവിടെ വന്നേ. എന്നെ പിടിക്കണ്ട കുട്ടികളെ, എന്നെ വിട്. എന്താച്ചാ എല്ലാരും എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? എനിക്കൊരു കുഴപ്പമില്ല മോളെ. അയ്യോ, അച്ഛന്റെ ശബ്ദം വല്ലാണ്ട് മാറിയിരിക്കുന്നല്ലോ. ഹോസ്പിറ്റലിൽ പോവല്ലേ? അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട, മരുമകൻ സൽക്കരിച്ച് വിട്ടതാ. എന്താ? ഞാൻ മദ്യപിച്ചിട്ടില്ല മോളെ. ഇതൊരു തരം സ്ഥലജല വിഭ്രം എന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. അത് മാറിക്കോളും. മദ്യപിച്ചിട്ടില്ല എന്ന് മുത്തശ്ശൻ പറയണ്ട, വായിന് നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. ഇല്ല മോളെ, ഞാൻ ജ്യൂസേ കുടിച്ചിട്ടുള്ളൂ. അത് അതൊരു ഒന്നാം തരം ജ്യൂസ് ആയിരുന്നു. മദ്യപിച്ചിട്ടില്ലെന്ന് മുത്തശ്ശൻ പറയണ്ട, വായിന് നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. ഇല്ല മോളെ, ഞാൻ ജ്യൂസേ കുടിച്ചിട്ടുള്ളൂ. അത് അതൊരു ഒന്നാം തരം ജ്യൂസ് ആയിരുന്നു. മുത്തശ്ശൻ എന്തിനാ ഇനി ഈശ്വരമഠത്തിലേക്ക് പോയത്? ജീവമോന്റെ പറന്നാളിന് എല്ലാരും ചെല്ലണമെന്ന് ആ വിജയലക്ഷ്മി വിളിച്ച് പറഞ്ഞതല്ലേ. അപ്പൊ ആരെങ്കിലും പോയില്ലെങ്കില് കാവ്യമോൾക്കല്ലേ അതിന്റെ ഒരു ദോഷം. പിന്നെ ജീവമോനെ കാണുമ്പോ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? കുടുംബം തെരുവിലിറങ്ങാൻ പോകുന്നത് നീ അറിഞ്ഞില്ലേ മോളെ? വെറുതെ ഓരോന്ന് പറഞ്ഞ് അവളെ പേടിപ്പിക്കാതെ ഒക്കെ ശരിയാക്കാവുന്ന ശ്രീജിത്ത് നമുക്ക് വാക്ക് തന്നല്ലേ. എന്താ അമ്മേ, എന്താ പ്രശ്നം പറയാം മോളെ. ഞാൻ ഒക്കെ പറയാൻ വേണ്ടിട്ടാ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. ഇതൊക്കെ കേട്ട് നീ വിഷമിക്കൊന്നും വേണ്ട. ഞാനും ഏട്ടനും ശ്രീജിത്തിനൊപ്പം പോയി പരാതി കൊടുത്തിട്ടുണ്ട്. ഒക്കെ ശരിയാവും. നീ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞേ ഉള്ളൂ. ഇതെത്ര ചെറിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി. അമ്മായി കരുതിക്കൂട്ടി ചതിച്ചതാ നമ്മളെ. അമ്മായോ? അതെ, അമ്മായി വിചാരിക്കാതെ അമ്മയുടെ അമ്മാവിന്റെ ഒപ്പ് ആ അപേക്ഷയില് വരില്ല. അമ്മായി കരുതിക്കൂട്ടി ചതിച്ചതാ നമ്മളെ. അമ്മായോ? അതെ, അമ്മായി വിചാരിക്കാതെ അമ്മയുടെ അമ്മാവിന്റെ ഒപ്പ് ആ അപേക്ഷയില് വരില്ല.
ഇതൊക്കെ ജീവൻ മോനോട് പറഞ്ഞ് എന്തെങ്കിലും പരിഹാരം കാണാൻ വേണ്ടിയാ ഞാൻ ഈശ്വര മഠത്തിലേക്ക് വന്നത്. ഇങ്ങനൊരു ഉദ്ദേശം വെച്ചോണ്ടാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അച്ഛനെ വിടത്തില്ലായിരുന്നു. അച്ഛ കീർത്തി ചെയ്ത ചതി കാരണം ആകെ തകർന്നിരിക്കുക ആ കുടുംബത്തിലുള്ളവര്. ഇവളോട് അവരെ വിരോധം കാണിക്കാത്ത തന്നെ നമ്മുടെ ഭാഗ്യമെന്ന് വിചാരിച്ചാ മതി. ആ സ്ഥിതിക്ക് പിന്നെ സഹായം ചോദിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലാൻ അച്ഛൻ എങ്ങനെ മനസ്സ് വന്നത്? അങ്ങനെയല്ല മോളെ, ആവശ്യം വന്നാ നമ്മുടെ കാര്യത്തിൽ ഇടപെടാമെന്ന് ജീവ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഈ പ്രശ്നം ജീവയ്ക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് നിങ്ങളൊക്കെ കരുതുന്നത്? എന്റെ ഭർത്താവിന്റെ കയ്യിൽ പണം മാത്രമേ ഉള്ളൂ. പണം കൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഞാൻ ശ്രീയെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഇന്ന് ഈശ്വരമഠത്തിൽ വന്നിരുന്നു എന്ന മുത്തശ്ശന് വെറുതെ തോന്നിയതാ. കാവ്യ ദേട്ടനോട് പറയരുത്. തൽക്കാലം എന്റെ പ്രയോറിറ്റി അതിനല്ല. എന്നാലും എന്റെ ചോദ്യങ്ങൾക്ക് നീ പിന്നീട് മറുപടി പറയേണ്ടി വരും. ക്ഷേത്രെ രക്ഷിക്കാൻ നിങ്ങൾ ദേവദൂതനൊന്നും അല്ലല്ലോ. എന്റെ കുടുംബത്തിന് വേണ്ടത് ചെയ്യാൻ എനിക്കറിയാം. അയ്യോ മോളെ!